ഏകദേശം 69 ദിവസം നിങ്ങൾ എല്ലാവരും മെയ് 6-നും 15-നും നടക്കാൻ പോകുന്ന പരീക്ഷയെ ഓർത്ത് ടെൻഷനിലും സ്ട്രെസ്സിലുമായിരിക്കും. സോ അതുകൊണ്ടാണ് ഇങ്ങനൊരു പോസിറ്റീവ് എൻവയൺമെൻ്റ് ഉള്ള ഈ ഒരു സ്ഥലത്ത് വെച്ച് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. സോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എന്താണ് ഒരു പെർഫെക്റ്റ് ക്രാഷ് കോഴ്സ്? എൻ്റെ അഭിപ്രായത്തിൽ 3 കാര്യങ്ങൾ ചേരുന്നതാണ് ഒരു പെർഫെക്റ്റ് ക്രാഷ് കോഴ്സ്. 1, സിലബസ്. കൃത്യമായ എക്സാമിൻ പാറ്റേൺ അനുസരിച്ചുള്ള സിലബസ് കൃത്യമായ ആ ക്രാഷ് കോഴ്സിൽ പഠിച്ചു തീർക്കണം. 2, ടൈം. സമയബന്ധിതമായിട്ട് ആ സിലബസ് ആ എക്സാമിന് മുമ്പായിട്ട് തന്നെ പഠിച്ചു തീർക്കണം. 3-ാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കുക, മോക്ക് ടെസ്റ്റ്. സോ ഈ 3 ഘടകങ്ങൾ ഏത് ക്രാഷ് കോഴ്സിനാണുള്ളത്, നിങ്ങൾ തീർച്ചയായിട്ടും ആ ക്രാഷ് കോഴ്സ് തിരഞ്ഞെടുക്കുക. ഗ്രാവിറ്റി എഞ്ചിനീയേഴ്സ് അക്കാഡമി കഴിഞ്ഞ ജനുവരി 8 നടന്ന ഓവർസിയർ എക്സാമിന് വേണ്ടി ഒരു ഫ്രീ കോഴ്സ് കണ്ടക്ട് ചെയ്തിരുന്നു. 0 to Hero എന്ന പേരുള്ള ഒരു ഫ്രീ കോഴ്സ്. സോ അതുകൊണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് നമ്മളെ പേഴ്സണലി വിളിച്ച് ഫീഡ്ബാക്ക് അറിയിക്കുകയുണ്ടായി. അവർക്ക് ആ പരീക്ഷ നല്ല രീതിയിൽ എഴുതാൻ പറ്റി, നല്ല രീതിയിൽ അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി എന്നൊരു ഫീഡ്ബാക്ക് നമുക്ക് തരികയുണ്ടായി. ഈ വരുന്ന മെയ് 6-നും 15-നും നടക്കാൻ പോകുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള 47 ദിവസത്തെ സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ്. ഈ ക്രാഷ് കോഴ്സിൽ സിവിൽ ഉദ്യോഗാർത്ഥികൾക്കും മെക്കാനിക്കൽ ഉദ്യോഗാർത്ഥികൾക്കും പങ്കെടുക്കാം. ഇതിൻ്റെ കൃത്യമായ സിലബസ് കവറേജ് ഉണ്ടാവും. ഓഫ്ലൈൻ മോഡിലും ഓൺലൈൻ മോഡിലും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കും. PDF നോട്ട്സും മെറ്റീരിയൽസും നിങ്ങൾക്ക് ലഭ്യമുണ്ടാവും. അതിനോടൊപ്പം തന്നെ 10 മോക്ക് ടെസ്റ്റുകൾ അതിൻ്റെ ഡിസ്കഷനോടുകൂടി നിങ്ങൾക്ക് ലഭിക്കും. ചിന്തിച്ചു നോക്കൂ, ഈ വരുന്ന ഒരു പരീക്ഷയ്ക്ക്, മെയ് 6 വരുന്ന പരീക്ഷയ്ക്ക് ഏകദേശം 17 ടോപ്പിക്കുകളാണ് നമുക്ക് കവർ ചെയ്യേണ്ടത്. 47 ദിവസം പ്രീ പ്ലാൻഡ് ആയിട്ട് അറേഞ്ച് ചെയ്ത രീതിയിലാണ് ക്ലാസ്സുകൾ പോകുന്നത്. അതിനുശേഷം 69 ദിവസം നമുക്ക് ഇന്ന് തൊട്ട് കാൽക്കുലേറ്റ് ചെയ്യാം, ഏകദേശം 10 മുതൽ 15 ദിവസം നിങ്ങൾക്ക് സെൽഫ് പ്രിപ്പറേഷനുള്ള ടൈമും കിട്ടും. ഈ മെയ് 6 വരുന്ന പരീക്ഷ തന്നെ ക്രാക്ക് ചെയ്ത് മുമ്പോട്ട് പോവുക. സോ ഓൾ ദി ബെസ്റ്റ്.